ക്രിസ്തുവിൽ സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, ആണ്ടുവട്ടത്തിലെ 31 ഞായറും ഒക്ടോബർ 31 ഒരുമിച്ച് വരുന്നതിൻ്റെ കൗതുകം നിലനിൽക്കുമ്പോഴും വളരെ അനുഗ്രഹപൂർണമായ ഒരു മാസത്തിൻ്റെ അവസാനമാണ് നാം എത്തി നിൽക്കുന്നത് എന്ന ആ വസ്തുതയിലേക്ക് നമുക്ക് കടന്നു വരാം. ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ അനുഗ്രഹപൂർണമായിരുന്നു ഈ ഒരു മാസം എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കുവാൻ സാധിക്കും. ഒക്ടോബർ മാസം ആരംഭിക്കുന്നത് തന്നെ നാം എല്ലാവരും അറിയുന്ന വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുനാളോടുകൂടിയാണ്. തുടർന്ന് ഒട്ടനവധി വലിയ വിശുദ്ധരുടെ തിരുനാളുകളുടെ ഒരു നിര തന്നെ ഈ ഒക്ടോബർ മാസം നമുക്ക് കാണുവാൻ സാധിക്കും. രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസ്സീസിയുടെ തിരുനാൾ, കർത്താവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തി തന്ന വിശുദ്ധ ഫൗൺസ്റ്റീനയുടെ തിരുനാൾ, സുവിശേഷകനായ വിശുദ്ധ ലൂക്കായുടെ തിരുനാൾ, ജോംബോൾ രണ്ടാമന്മാർ പാപ്പയുടെ തിരുനാൾ, ആവിലയിലെ വിശുദ്ധ അമ്മത്രേസ്യയുടെ തിരുനാൾ, അസാധികാര്യങ്ങളുടെ മധ്യസ്ഥനായ യൂദാ തദ്ദേവസിൻ്റെ തിരുനാൾ തുടങ്ങി ഒട്ടനവധി മഹാവിശുദ്ധരുടെ തിരുനാളുകളൊക്കെ നമുക്ക് ആഘോഷിക്കുവാൻ സാധിച്ച ഒരു മാസമാണ് ഈ ഒക്ടോബർ മാസം. അതുപോലെ തന്നെ ആഗോള മിഷൻ ഞായറും പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുനാളും നമുക്ക് ഈ മാസം ആഘോഷിക്കുവാൻ സാധിച്ചു. അതിനേക്കാളൊക്കെ ഉപരി ഒരു മാസം മുഴുവനും ജപമാല സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ കനികാമൃഗത്തിൻ്റെ മധ്യസ്ഥത്തിൽ നമുക്ക് കർത്താവിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് ആഴമായി ധ്യാനിക്കുവാൻ സാധിച്ച ധന്യമായ ഒരു മാസമാണ് ഈ ഒക്ടോബർ മാസം. ഈ മാസത്തിൻ്റെ അവസാനം എത്തി നിൽക്കുമ്പോൾ കർത്താവ് നമുക്ക് നൽകുന്ന സന്ദേശം അത് നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കുന്നതാണ്. വളരെ മഹത്തായ ഒരു സന്ദേശമാണ് നമുക്ക് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ലഭിക്കുക. ഇതാണ് ഒന്നാമത്തെ കൽപ്പന: ഇസ്രായേലെ, കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. രണ്ടാമത്തെ കൽപ്പന: നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഈ രണ്ട് കൽപ്പനകളും നമുക്ക് നൽകുക വഴിയും യേശുനാഥൻ ഒരേ ഒരു കാര്യമേ നമ്മോട് ആവശ്യപ്പെടുന്നുള്ളൂ: സ്നേഹിക്കുക. നമുക്ക് ഒത്തിരിയേറെ നിയമങ്ങളുണ്ട്. പ്രപഞ്ചത്തിൻ്റെ നിയമം, പ്രകൃതിയുടെ നിയമം, ഐക്യരാഷ്ട്രസഭയുടെ നിയമം, രാജ്യങ്ങളുടെ നിയമം, പല സംഘടനകളുടെയും നിയമങ്ങൾ. എന്നാൽ ഒട്ടനവധി നിയമങ്ങളും നിബന്ധനകളും ഒക്കെ നിലനിൽക്കുമ്പോഴും ശരിക്കും നാം എന്താണ് അന്വേഷിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടുമ്പോൾ ഏതാണ് യഥാർത്ഥ നിയമം, അല്ലെങ്കിൽ നിയമത്തിൻ്റെ സംഗ്രഹം എന്താണ് എന്ന് നാം അന്വേഷിച്ചിറങ്ങുകയാണെങ്കിൽ അത് സ്നേഹമാണ് എന്ന തിരിച്ചറിവിലേക്ക് നമുക്ക് വരുവാൻ സാധിക്കും. കാരണം നിയമങ്ങളുടെ പൂർത്തീകരണമായ പൂർണ്ണ മനുഷ്യനായ പൂർണ്ണ ദൈവമായ എല്ലാ നിയമങ്ങളും പാലിച്ചവനുമായ യേശുവാണ് യഥാർത്ഥ നിയമം എന്തെന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ഒട്ടനവധി നിയമങ്ങൾ നമുക്ക് മുമ്പിൽ നിൽക്കുമ്പോഴും ഇവയുടെയെല്ലാം പരമമായ ലക്ഷ്യം എന്താണെന്ന് നാം ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിന് മറുപടി യേശുനാഥൻ തന്നെ മനോഹരമായി നൽകുന്നുണ്ട്. പരമമായ ലക്ഷ്യം ദൈവസ്നേഹവും പരസ്നേഹവുമാണ്. ഈ ദൈവസ്നേഹവും പരസ്നേഹവുമാണ് നമുക്ക് സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യുക. അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാവണം കൽക്കട്ടയിലെ മദർ തെരേസയ്ക്ക് ഇപ്രകാരം പറയുവാൻ സാധിച്ചത്: നിശബ്ദതയുടെ ഫലമാണ് പ്രാർത്ഥന, പ്രാർത്ഥനയുടെ ഫലമാണ് വിശ്വാസം, വിശ്വാസത്തിൻ്റെ ഫലമാണ് സ്നേഹം, സ്നേഹത്തിൻ്റെ ഫലമാണ് സേവനം, സേവനത്തിൻ്റെ ഫലമാണ് സമാധാനം. പലപ്പോഴും സമാധാനത്തിനും സന്തോഷത്തിനും എല്ലാവരുടെയും ക്ഷേമത്തിനും വേണ്ടിയാണ് നിയമങ്ങളൊക്കെ സ്ഥാപിതമായിരിക്കുക. ഈ നിയമങ്ങളെക്കുറിച്ച് പഠിച്ച
അല്ലെങ്കിൽ ബോധ്യമുള്ള വ്യക്തികൾ തന്നെയാണ് പലരെയും നിയമത്തിൽ കുടുക്കുവാൻ ശ്രമിക്കുന്നതും പരീക്ഷിക്കുവാൻ ശ്രമിക്കുന്നതും. അപ്രകാരം ഒരു ഉദാഹരണമാണ് ഇന്നത്തെ സുവിശേഷത്തിലും നാം കാണുക. ഈ വസ്തുത വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് സമാന്തര സുവിശേഷകനായ വിശുദ്ധ മത്തായി 22-ാം അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് പറയുമ്പോഴാണ്. ഫരിസേയർ ഒത്തുകൂടി തങ്ങളുടെ ഇടയിൽ നിന്നുള്ള ഒരു നിയമപണ്ഡിതനെ കൊണ്ട് ചോദ്യം ഉന്നയിക്കുകയാണ്. യേശുവിനെ പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യം ഉന്നയിക്കുക. ഉറപ്പായിട്ടും അവർ ആദ്യത്തെ ഉത്തരം പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. നിയമാവർത്തന പുസ്തകത്തിൽ പറയുന്ന വാചകം ഇന്നത്തെ 1-ാം വായനയിൽ നാം ശ്രവിക്കുന്നതുമാണ്. എന്നാൽ 2-ാമത്തെ കൂട്ടിച്ചേർക്കൽ, അത് അവർ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചതാകില്ല. കാരണം ഏറ്റവും സുപ്രധാനമായ കൽപ്പന ഏതെന്നാണ് അവർ ചോദിക്കുക. അപ്പോൾ ഉറപ്പായിട്ടും ഒരു ഉത്തരമായിരിക്കും അവർ പ്രതീക്ഷിച്ചിരിക്കുക. എന്നാൽ ഈശോയുടെ കൂട്ടിച്ചേർക്കൽ അത് അവർ പ്രതീക്ഷിച്ചതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. നാം 2-ാമത്തെ കൽപ്പനയിലൂടെ മാത്രമേ ദൈവത്തെ ഒരുവൻ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുന്നു എന്ന വസ്തുത തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈശോമിശിഹ ഈ സുപ്രധാനമായ 2-ാമത്തെ കൽപ്പനയും 1-ാമത്തേതിനോടുകൂടെ ചേർത്ത് വയ്ക്കുന്നതും ഇതും 1-ാമത്തേതുപോലെ തന്നെ സുപ്രധാനമാണ് എന്ന് പറഞ്ഞു വെക്കുന്നതും. ഇവ രണ്ടും എപ്രകാരം ഒട്ടിച്ചേർന്നിരിക്കുന്നുവെന്ന് കുറേ കൂടെ വ്യക്തമായി വിശുദ്ധ യാക്കോബ് അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിലൂടെ പറയുന്നുണ്ട്. ഒരുവൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ നുണയനാണ്. ദൈവസ്നേഹത്തിൽ പരസ്നേഹമുണ്ട്, പരസ്നേഹത്തിൽ ദൈവസ്നേഹമുണ്ട്. അതിനെ ഒരിക്കലും നമുക്ക് വേർതിരിച്ചു കാണുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് സ്നേഹത്തിൻ്റെ പുതിയ കൽപ്പന നൽകുന്ന അവസരത്തിൽ ഈശോമിശിഹ പറയുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ ദൈവത്തെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ എന്നല്ല യേശുനാഥൻ പറയുക, മറിച്ച് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്നാണ്. കാരണം ആ പരസ്നേഹത്തിൽ ദൈവസ്നേഹത്തിൻ്റെ നിറവുണ്ട്. അതുപോലെ തന്നെയാണ് ദൈവസ്നേഹത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ടാണ് പരസ്നേഹവും നിർഗളിക്കുക. അപ്പോൾ ഒരിക്കലും നമുക്ക് ദൈവസ്നേഹവും പരസ്നേഹവും വേർതിരിച്ചു കാണുക സാധ്യമല്ല. തീർച്ചയായും അവ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ തന്നെയാണ്. ഇനി നാം പരമപ്രധാനമായ കൽപ്പന എന്തെന്ന് തലപുകഞ്ഞ് ചിന്തിക്കുകയോ ആലോചിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം യേശുനാഥൻ തന്നെ നമ്മെ പഠിപ്പിക്കുകയാണ് ദൈവസ്നേഹവും പരസ്നേഹവുമാണ് ഏറ്റവും വലിയ കൽപ്പനകളെന്ന്. എന്നാൽ എവിടെയാണ് ആ ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും മാതൃക നമുക്ക് കാണുവാൻ സാധിക്കുക എന്നും നാം ആകുലചിത്തരാകേണ്ട ആവശ്യമില്ല. കാരണം അതും യേശുനാഥൻ തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. സ്വയം എളിമപ്പെടുക വഴി, തൻ്റെ ശിഷ്യരുടെ പാദങ്ങൾ കഴുകുക വഴി, ശത്രുക്കൾക്ക് പോലും വേണ്ടി പ്രാർത്ഥിക്കുക വഴി, ദൈവസ്നേഹം ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അപ്രകാരം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നാമും ചിന്തിക്കേണ്ടിയിരിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരം സ്വയം എളിമപ്പെടലും അന്യൻ്റെ പാദം കഴുകലും അതുപോലെ തന്നെ ശത്രുക്കളെപ്പോലും സ്നേഹിക്കുവാനുള്ള മനസ്ഥിതിയും ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഉള്ളിൽ യഥാർത്ഥ സ്നേഹം കുടികൊള്ളുന്നില്ല. യഥാർത്ഥ ദൈവസ്നേഹവും പരസ്നേഹവും നമ്മിൽ കുടികൊള്ളുന്നുവെന്ന് ദൈവവും നാമും മറ്റുള്ളവരും തിരിച്ചറിയുന്നത് സ്വയം എളിമപ്പെടലിൻ്റെയും സേവനത്തിൻ്റെയും മനോഭാവവും പ്രവൃത്തികളും നമ്മിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ്. ആയതിനാൽ നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവെ, സ്വയം എളിമപ്പെടുവാനും മറ്റുള്ളവരുടെ പാദങ്ങൾ കഴുകുവാനും ശത്രുത പോലും മറന്ന് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാനുമുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. അപ്പോൾ ഞങ്ങളും യഥാർത്ഥമായി ആത്മാവിലും സത്യത്തിലും ദൈവത്തെ സ്നേഹിക്കുന്നവരായി മാറും. പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുന്ന മനസ്സുകൾക്ക് ഉടമകളായിത്തീരും.